ശബരിനാഥൻ, താങ്കളാണല്ലോ അത് ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നൽകിയത്. എന്തുകൊണ്ടാണ് അതിന്റെ പൂർണ്ണ രൂപം നൽകാതിരുന്നത്? ഹലോ, ആ പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ് ആ ദൃശ്യങ്ങളുടെ പൂർണ്ണ രൂപം താങ്കളുടെ കയ്യിലുണ്ടോ? അല്ല, ദൃശ്യങ്ങളുടെ പൂർണ്ണ രൂപം എന്ന് പറയാനൊന്നുമില്ല. ഇത് അവിടെ വിഷയം നടന്നപ്പോൾ അവിടെ നിന്ന് ലഭിച്ചതാണ് നമ്മളെല്ലാവരും ഷെയർ ചെയ്തത് മാധ്യമങ്ങളിലൂടെ. അങ്ങനെ ഉള്ളൂ. അതായത് താങ്കൾക്ക് ലഭിച്ചത് താങ്കൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൊടുക്കുകയാണ് ചെയ്തത്? അതെ, നമ്മൾ അത് അവിടെ നമുക്ക് ലഭിച്ചതാണ് നമ്മൾ നൽകിയത്. ഇത് ആരുടെ കയ്യിൽ നിന്നാണ് താങ്കൾക്ക് കിട്ടിയത്? അപ്പോൾ ഇന്നലെ തന്നെ കോൺഗ്രസിന്റെ മീറ്റിംഗിൽ നമ്മൾ അതോടൊപ്പം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യമുണ്ടായിരുന്നു. നമ്മുടെ ഘടകങ്ങൾ മനസ്സിലാക്കി ചർച്ച ചെയ്തുകൊണ്ട് അതിന്റെ തീരുമാനങ്ങൾ എങ്ങനെയാണെന്നുള്ള നോക്കിയെടുത്ത ഒരു തീരുമാനമാണ്. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മളത് പത്രമാധ്യമങ്ങൾക്ക് മറ്റാളുകൾക്ക് നമ്മൾ ചെയ്യായിരുന്നു. അതായത് താങ്കൾക്ക് കിട്ടിയത് ആരുടെ കയ്യിൽ നിന്ന്? അതിനകത്ത് ഫ്ലൈറ്റിനകത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, പാസഞ്ചേഴ്സും ഒക്കെ. ഒരു പാസഞ്ചർ നൽകിയതാണല്ലോ അതിനകത്ത്. അതെ, ഒരു പാസഞ്ചർ എടുക്കുമ്പോ അതിനകത്ത് അങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ അയക്കാൻ കഴിയുമോ അവർക്ക് അങ്ങനെ? അല്ല, അക്കാര്യത്തില് പോലീസ് താങ്കളോട് വ്യക്തത തേടിയിട്ടുണ്ടോ? ഇല്ല, പോലീസ് അങ്ങനെ വ്യക്തത തേടിയിട്ടൊന്നുമില്ല. സാധാരണഗതിയിൽ നമ്മളൊരു ദൃശ്യങ്ങൾ എടുത്താല് ജയരാജൻ പിന്നെ നിലത്തിട്ട് ഇടിക്കുന്നതും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തറയിലൊക്കെ അടിക്കുന്ന കൂടുതൽ വിഷ്വൽസ് ആണുള്ളത്. അത് കിട്ടിയാൽ നമുക്കോടും തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അധികേഷനോട്. മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ഇ പി ജയരാജൻ തള്ളുന്ന വിഷ്വൽ മാത്രമാണ് ഇപ്പോൾ വന്നത്. അതിനുശേഷം ഇ പി ജയരാജനും മറ്റു പോലീസുകാരും നിലത്തിട്ട് അടിക്കുകയും അവരെ വൂണ്ട് ചെയ്യുന്നതും അവരെ പഞ്ച് ചെയ്യുന്നതും ഒക്കെ ആണ് സംഭവിച്ചത്. കാരണം എയർപോർട്ടിൽ നിന്ന് രക്തം വാർന്നൊലിച്ചാണ് ഇവരെ ട്രിവാൻഡ്രം എയർപോർട്ടിലെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തത്. അപ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിഷ്വൽസ് നികേഷന് റിപ്പോർട്ടറിന് കിട്ടുവാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ നമുക്കൂടും തരണം. എന്നാലും സത്യാവസ്ഥ മനസ്സിലാവുകയുള്ളൂ. തീർച്ചയായും നമുക്ക് കിട്ടിയാൽ നമ്മളത് ടെലിവിഷനിൽ കാണിക്കുമല്ലോ. ശബരിനാഥൻ, ഞാൻ ചോദിക്കുന്നത് താങ്കളാണ് ഇത് ആദ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ടത്. അപ്പൊ ഇത് മിനിറ്റുകൾക്കുള്ളില് ഒരു ദൃശ്യങ്ങൾ കിട്ടിയത് എഡിറ്റ് ചെയ്ത് അത് താങ്കളുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ താങ്കൾക്ക് പരിചയമുള്ളവരുടെ ഫോണിലേക്കോ അല്ലോ അയച്ചത്? ആ ഫോൺ നമ്പർ ഒന്ന് തരാമോ? അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ഇ പി ജയരാജൻ സാറിന്റെ ആ ഫുൾ വിഷ്വൽ ഉണ്ടെങ്കിൽ ഇടിച്ചിടുന്നതും നിലത്തിടുന്നതും രക്തം വാങ്ങിക്കുന്നതും ആളുകൾ നിലവിളിക്കുന്നതും ഉള്ള പൂർണ്ണ വീഡിയോ നിങ്ങളുടെ സോഴ്സിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ നമുക്കത് ഒരുമിച്ച് ഷെയർ ചെയ്യാം. ശബരിനാഥൻ ചോദിച്ചത് മനസ്സിലായില്ലേ? ആ ഫോൺ ആരാണ് ആക്രോശിച്ചതും എന്താണ് ശ്രീ പി ജയരാജൻ എന്ന വ്യക്തിയെ മുഖ്യമന്ത്രിയുടെ പോലീസ് പറഞ്ഞ് അറപ്പുളവാക്കുന്ന വാക്കുകൾ എന്നൊക്കെ ഉള്ളത് അതിനകത്ത് നമ്മളത് അകത്തിരുന്ന ആളുകൾ പറഞ്ഞറിഞ്ഞതാണ്. അതിനൊരു വിഷ്വൽ എവിഡൻസ് കിട്ടിയാൽ അത് കേരള സമൂഹത്തിന് വളരെ നന്നായിരിക്കും. അത് അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുറത്തു വിടുക എന്നുള്ളത് ആവശ്യം. ഒരു ജേർണലിസ്റ്റിക് ഇൻട്രസ്റ്റ് കൂടെ അതുകൂടെ അങ്ങ് അതിന്റെ പുറകെ അത് എടുക്കാം. ഞാൻ ചോദിക്കുന്നതേ നിങ്ങൾക്ക് നമ്പർ ഏത് നമ്പറിൽ നിന്നാണ് ഇത് അയച്ചത് എന്ന് തരാമോ? നിങ്ങൾ റിപ്പോർട്ടർമാരോട് ചോദിച്ചോളൂ കേട്ടോ. റിപ്പോർട്ടർമാരുടെ റിപ്പോർട്ടിംഗ് ഇന്റലിജൻസ്. റിപ്പോർട്ടർമാർക്കല്ലല്ലോ അത് അയച്ചത്, ശബരിനാഥൻ അല്ലേ അയച്ചത്? റിപ്പോർട്ടിംഗ് ഇന്റലിജൻസ് അല്ലേ? അപ്പൊ നിങ്ങൾ അത് സംസാരിച്ചു നോക്കൂ കേട്ടോ. മറ്റേത് കിട്ടുകയാണെങ്കിൽ ശബരി എന്തിനാണ് അതിനകത്ത് ഒഴിയുന്നത്? ഹലോ, പറഞ്ഞോളൂ. അല്ല, എന്തിനാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? ആ ഒരു ഏത് നമ്പറിൽ നിന്നാണ് അവർ അയച്ചത് എന്നുള്ള ചോദ്യത്തിന് യൂത്ത് കോൺഗ്രസിന്റെ രണ്ട് പ്രവർത്തകർ സമാധാനപരമായി അല്ല അത് മനസ്സിലായി ശ്രീ ശബരിനാഥൻ ഇരുന്ന് അവർ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അതിനെ കായികമായി കേരളത്തിന്റെ മുൻ കായിക മന്ത്രി കൂടിയായിട്ടുള്ള LDF കൺവീനർ നേരിട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ പോലീസ് അടക്കമുള്ള ആളുകൾ അവരെ നിലത്തിട്ട് തല്ലിച്ചറച്ചപ്പോൾ അതിനുശേഷം FIR മുഖ്യമന്ത്രിയെ ഇവർ കൊല്ലാൻ നോക്കി എന്നൊക്കെയുള്ള കള്ള FIR ഇടുമ്പോൾ അതിനെതിരെ നിയമപരമായിട്ട് നമ്മളെല്ലാവരും പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കോടതിക്കകത്ത് പോലും വളരെ ശക്തമായി ഈ കേസിന്റെ മെറിറ്റ് പറഞ്ഞ് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോടതിയിൽ ഇരിക്കുന്ന ഈ കാര്യങ്ങൾ ഇന്നും അതിന്റെ ബെയിലിന്റെ ബാക്കി കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട്, അതിന്റെ തിരക്കിലാണ്. അപ്പൊ ആ കാര്യങ്ങൾ കോടതി മുഖാന്തരം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇ.പി. ജയരാജൻ എന്ന വ്യക്തിയും അതോടൊപ്പം പോലീസും അവിടെ ഉണ്ടാക്കിയ ആക്രമണങ്ങൾ അത് എയർപോർട്ടിന്റെ എയർലൈന്റെ CCTV അടക്കമുള്ളതിൽ നിന്ന് കിട്ടാൻ പറ്റുമോ എന്നുള്ളതിന്റെ ശ്രമം എല്ലാവരോടും നടത്തണമെന്നും കൂടി ഞാനിപ്പോൾ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ചോദിച്ചത് അങ്ങേക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു അല്ലേ ശ്രീ ശബരിനാഥൻ? എന്തായിരുന്നു ഈ ദൃശ്യങ്ങൾ താങ്കളുടെ ഫോണിലേക്ക് അയച്ചു തന്ന നമ്പർ ഒന്ന് പറയാമോ? എന്റെ ഫോണിലോട്ടൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് എല്ലാ മാധ്യമങ്ങൾക്കും ഒരേ സമയത്ത് കിട്ടിയതല്ലേ? അല്ല, ഒരേ സമയത്ത് കിട്ടിയില്ല എല്ലാ മാധ്യമങ്ങൾക്കും. ഇല്ല, കിട്ടിയിട്ടില്ല. ആദ്യം ഒരു മാധ്യമത്തിനാണ് കിട്ടിയത്, പിന്നെ താങ്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ കിട്ടിയത്. ആ സോഴ്സ് ഏതാണ്? റിപ്പോർട്ടറിന്റെ എല്ലാവർക്കും കിട്ടിയായിരുന്നു. കിട്ടിയ കൂട്ടത്തിൽ വന്നതാണ് നമ്മളെല്ലാം കൂടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേസമയത്ത് നമ്മൾ ചെയ്തതാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസ്. ഇത്രയും പറഞ്ഞത് ഈ പറയുന്ന ഏകദേശം ഒരു 4-5 മിനിറ്റോളം റിപ്പോർട്ടർ ഇവിടെ പ്രൈം ടൈം ഷോവിനകത്ത് ശബരിനാഥൻ
യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംസാരിച്ച ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അത് എടുത്തു പറയാൻ, ഈ ഒരു സമയത്ത് എടുത്തു പറയാനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളതാണ് ചില ആളുകൾ അന്വേഷിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുക. ഒരു വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുതരാം. ഗ്രൂപ്പിന്റെ പേര് കേരള ഒഫീഷ്യൽ ഗ്രൂപ്പാണ്. അതിനകത്ത് കാണാം കൈചിഹ്നവും ഒപ്പം അതിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ ലോഗോ എല്ലാം നടുവിൽ കാണുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നോക്കാം, ആ ചാറ്റിലേക്ക് പോകുമ്പോൾ ഏറ്റവും മുകളിലെ ചാറ്റ് ചെയ്യുന്ന ആളുടെ പേര് ശബരിനാഥൻ എം എൽ എ എന്നാണ് ഒരാളുടെ ഫോണിനകത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് താഴെയും ആളുകളുണ്ട്, കുറെ പേര് അങ്ങനെ പോവാണ്. അപ്പൊ ശബരിനാഥൻ പറയുന്ന ആ ചാറ്റിനകത്ത് ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഇങ്ങനെയാണ്: സി എം കണ്ണൂർ ടി വി എം ഫ്ലൈറ്റിൽ വരുന്നുണ്ട്, രണ്ടുപേർ ഫ്ലൈറ്റിൽ കയറി കരിങ്കുടി കാണിച്ചാൽ എന്തായാലും ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കാൻ കഴിയില്ലല്ലോ. കരിങ്കുടി കാണിച്ചാൽ എന്ന് പറഞ്ഞിട്ടൊരു മൂന്നാല് ഡോട്ടും ഉണ്ട്. അയച്ചിരിക്കുന്ന സമയം രാവിലെ 11:52. അതായത് മുഖ്യമന്ത്രി ഇൻഡിഗോ വിമാനത്തിൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട് എന്ന് മുൻ എം എൽ എ ആയിരുന്ന നിലവിലൊരു കളക്ടറുടെ ഭർത്താവെല്ലാമായിരിക്കുന്ന ശബരിനാഥന് മുൻപേ തന്നെ വിവരം കിട്ടിയിട്ടുണ്ട്. ഇത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഗ്രൂപ്പാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ ഗ്രൂപ്പിനകത്ത് പങ്കുവെക്കുകയാണ്. ഇങ്ങനെ മുഖ്യമന്ത്രി വരികയാണ്, വിമാനത്തിൽ കയറിയിരുന്ന് രണ്ടുപേർ പ്രതിഷേധിച്ചാൽ എങ്ങനെയിരിക്കും കരിങ്കുടി കാട്ടിയിട്ടെന്നാണ് ചോദ്യം. അപ്പോ സംഭവം ഏതായാലും ഏത് തരത്തിലാണ്, ഏത് തലത്തിലാണ് ഇത്തരമൊരു ബുദ്ധി പോയത് എന്നുള്ളതിനെല്ലാം ഒന്നാമത്തെ സാധനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പാലക്കാട് നടന്ന ചിന്തൻ ശിബിറിൽ നടന്നിരിക്കുന്ന സംഭവങ്ങളുടെ തുടർച്ചയായി അവരുടെ യൂത്ത് കോൺഗ്രസിനുള്ളിനകത്തുള്ള ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ക്രീൻഷോട്ട് പുറത്തു വന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതേ സ്ക്രീൻഷോട്ടിനകത്ത് തന്നെ വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ചാറ്റിനകത്ത് തിരുവനന്തപുരം ഫ്ലൈറ്റിൽ സി എം വരുന്നുണ്ട് എന്ന് ശബരിനാഥൻ പറഞ്ഞതിന് ശേഷം അവിടെ മറ്റ് ആളുകളും സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ പുറത്തു വന്ന ആ ഭാഗം മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശബരി പറഞ്ഞതിന് ശേഷം പിന്നീട് ആ ഫോണിനകത്ത് സേവ് ചെയ്യപ്പെട്ട നമ്പറുകളല്ലാത്ത ചില നമ്പറുകൾ നിങ്ങൾക്ക് കാണാം. ഫ്ലൈറ്റിൽ ടിക്കറ്റ് കിട്ടുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ശബരിയുടെ മെസ്സേജ് തൊട്ട് താഴെയായിട്ട് അതേ മിനിറ്റിൽ തന്നെ വരികയാണ് മറ്റൊരാൾ. ഇത് പ്രാവർത്തികമാക്കിയാൽ അടിപൊളി സമരമായിരിക്കുമെന്ന് പറയുന്നു. ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും മറ്റൊരു സന്ദേശം കൂടി വരികയാണ്, ടിക്കറ്റ് സ്പോൺസർ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് താഴെ വീണ്ടും ഒരു വോയിസ് ക്ലിപ്പ് കൂടി വരുന്നുണ്ട്. പക്ഷെ വോയിസ് ക്ലിപ്പ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. അതായത് ശബരിനാഥനാണ് ആ ഗ്രൂപ്പിനകത്ത് ഇത്തരമൊരു വിവരം പാസ് ചെയ്യുന്നത്. സി എം ഇങ്ങനെ ഒരു ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട് എന്നും അതിനകത്ത് കരിങ്കുടി കാണിച്ചാൽ എന്ന് പറഞ്ഞിട്ട് മൂന്നാല് ഡോട്ട് കൊണ്ടിട്ട് ഇങ്ങനെ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്ത് ശബരി പോവുകയാണ്. അപ്പോ ഇതാദ്യം മുതലേ സി പി എമ്മും അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളെല്ലാം പറയുന്ന പോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ വളരെ മുൻപ് തന്നെ ഈ സംഭവങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കേവലം ഒരു പ്രതിഷേധമായിട്ടല്ല, വിമാനത്തിനകത്ത് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും വീഡിയോ വഴി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ആദ്യം നിങ്ങൾ കണ്ടിട്ടുള്ള ആ റിപ്പോർട്ടർ ചാനലിലെ സംവാദം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ശബരിയോട് എടുത്തെടുത്ത് നികേഷ് കുമാർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അല്ലെ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ക്ലിപ്പ് കിട്ടിയത്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയ സോഴ്സ്, ഏത് നമ്പറിൽ നിന്നാണ്, അതൊന്ന് വ്യക്തമാക്കാമോ എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പല തരത്തിലും പല രൂപത്തിലുമായിട്ട് നികേഷ് മാറി മാറി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ പ്രിയ മുൻ എം എൽ എ കൂടിയായിരിക്കുന്ന ശബരിനാഥൻ ഓരോ തവണയും ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് പോവാണ്. എവിടെ നിന്നാണ് സോഴ്സ് എന്നോ ആരാണിത് അയച്ചതെന്നോ പറയുന്നില്ല. മറിച്ച് ശബരിനാഥൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇത് ആകെ വന്നിരിക്കുന്നത് ചെറിയൊരു ക്ലിപ്പ് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്, ഇതിന്റെ മറ്റുള്ള ഭാഗം കൂടി വരാനിരിക്കുന്നുണ്ട്, അതുകൂടി പുറത്തേക്ക് വരുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ നിങ്ങളത് പുറത്തു കൊണ്ടുവരണം അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നികേഷിന് അങ്ങോട്ടേക്ക് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. പലതവണ പല രൂപത്തിൽ കുത്തി കുത്തി എടുത്തെടുത്ത് ചോദിച്ചിട്ടും എന്തുകൊണ്ടാവും ശബരിനാഥ് നികേഷിന് മറുപടി കൊടുക്കാതിരുന്നത്? ഈ ക്ലിപ്പ് എവിടുന്ന് വന്നതിനെ സംബന്ധിച്ചിട്ട് നികേഷ് വീണ്ടും പറയുന്നുണ്ട്, ഈ ക്ലിപ്പ് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷമാണ് പല മാധ്യമങ്ങൾക്കും കിട്ടുന്നത്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുറത്തേക്ക് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് പോലും കിട്ടിയത് എന്ന് റിപ്പോർട്ടറിന്റെ അതേ ഫ്ലോറിലിരുന്നുകൊണ്ട് ബൈ ഫോൺ ശബരിയോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ നികേഷ് ഈ ക്ലിപ്പിനകത്ത് സംസാരിക്കുന്നതും നിങ്ങൾക്ക് കേൾക്കാം. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഗൂഢാലോചനക്ക് പുറകിൽ
മുൻ എം എൽ എ കൂടിയായിരിക്കുന്ന ശബരിനാഥിന് വ്യക്തമായ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. കണ്ണൂരിൽ നിന്ന് ആളുകൾ ഇതേ ഫ്ലൈറ്റിൽ വരുന്നുണ്ട് എന്നും ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന മുന്നേ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഭാഗമായിരിക്കുന്ന സംഘത്തിന് ഇത്തരം വിവരം കിട്ടുകയും അവർക്ക് ഈ വിഷ്വലുകളെല്ലാം വളരെ മുന്നേ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മുന്നിലുള്ള തെളിവുകളാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന മുന്നിലേക്ക് തന്നെ ഫ്ലൈറ്റിന് അകത്തുള്ള വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സംഭവമാണ്. ഇതിനകത്ത് എഡിറ്റ് ചെയ്യാത്ത വിഷ്വലുകളാണ് പുറത്തു വരേണ്ടിയിരുന്നത്. എന്നാൽ അത് ഇതുവരെയായിട്ട് പുറത്തു വന്നിട്ടില്ല. ശബരിനാഥൻ സംസാരിച്ച് വെച്ചെടുക്കുന്നതാണ് എങ്കിൽ ആ വിഷ്വൽ ഇപ്പോൾ എവിടെയാണ്, എഡിറ്റ് ചെയ്യപ്പെടാത്ത ആ ഭാഗം എവിടെ കിടക്കുന്നു എന്നുള്ളത് ചോദ്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. അതിന് മറുപടി പറയേണ്ടത് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനോ ആരുമല്ല. കൃത്യമായും ഇതിന്റെ എ ടു സെറ്റ് പ്ലാനിങ്ങിൽ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചുവെന്ന് ഈ ചാറ്റിന്റെ ഫലത്തിൽ നമുക്ക് മനസ്സിലാവുന്ന മുൻ എം എൽ എ ശബരിനാഥനാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ശബരിനാഥൻ തന്നെയാണ്. പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ എന്തുകൊണ്ട് ഫ്ലൈറ്റിൽ പ്രതിഷേധിച്ചുകൂടാ എന്ന് വളരെ നൈസായിട്ട് ചോദ്യം ചോദിക്കുന്ന കുറേയേറെ കോൺഗ്രസ്സുകാരെ, യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ നമുക്ക് ഇപ്പോഴും കാണാം. അതിൽ അവർക്ക് മറുപടി പറഞ്ഞ് നമുക്ക് പോകാനെന്തായാലും പറ്റില്ല. ഇങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാവും ഈ വീഡിയോ പുറത്തു ശബരിയുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന, അയച്ചു കൊടുത്തിരിക്കുന്ന ആളുടെ മൊബൈൽ നമ്പറോ പേരോ ഒന്നും പലതവണ നികേഷ് എടുത്തെടുത്ത് ചോദിച്ചിട്ടും ആ ചർച്ചയിൽ പറയാതിരുന്നിട്ടുണ്ടാവുക? വിമാനത്തിനകത്ത് വെച്ച് തന്നെ രണ്ടുപേർ ഇതിനകത്ത് പ്രതിഷേധിക്കുവാനും മൂന്നാമതൊരാൾ വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്ലാൻ അപ്പോൾ ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ ഫുട്ടേജും എന്തുകൊണ്ട് പുറത്തേക്ക് കൊടുത്തില്ല? അപ്പൊ അതിനകത്ത് കാണാം മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഇവരെയും മുദ്രാവാക്യം വിളിക്കുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടകളെയും ഒക്കെ നമുക്ക് അതിനകത്ത് കാണുമെന്നുള്ളത് കൊണ്ടാണ്. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് മീഡിയാസിന് ഇത്രയും നാളായിട്ടും അത് പുറത്തു വിടാനോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോലും തന്നെ പുറത്തേക്ക് വിടാത്തത്. ഒരു അധ്യാപകന്റെ പണി കളഞ്ഞിട്ട് നിൽക്കുന്ന നിൽപ്പാണ് കേട്ടോ. ആ അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രം പാകത്തിലുള്ള ആളാണോ അല്ലയോ എന്നുള്ള ചോദ്യം തന്നെ പിന്നീട് വരുന്നതാണ്. ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ ഉണ്ടായിരുന്നില്ല, പൈസ കൊടുത്തിട്ട് അവിടെ സ്കൂളിൽ ചേർന്നതാണ്. 19-നടുത്ത് കേസുകളുണ്ട്, അതിൽ രണ്ടോ മൂന്നോ വധശ്രമ കേസുകളുണ്ട്, അതൊക്കെ ഉണ്ട്. എങ്കിലും ഇത്തരം ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആഭാസ സമരവും അക്രമ സമരവും കോപ്പുകൂട്ടക വഴി മൂന്ന് ചെറുപ്പക്കാരുടെ ഇനി വരുന്ന ജീവിതം കൂടി ഇല്ലാണ്ടാക്കിയ, അവരുടെ ശോഭനമായ ഭാവി ഇല്ലാണ്ടാക്കിയിട്ട് കൈ രണ്ടും പിറകിൽ കെട്ടി ക്ലാസ് മുറിക്കകത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ശബരിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതൊരു ഭാഗത്ത് ഇന്ന് വൈകുന്നേരം മുതൽ നടന്ന വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. എന്നാൽ പതിവിൽ നിന്ന് വിപരീതമായിട്ട് ഇപ്പോൾ മാപ്രകൾക്ക് വല്ലാത്ത കലിപ്പാണ്. ഈ കലിപ്പിന് എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവർ തന്നെ പുതിയൊരു ആർമി ഉണ്ടാക്കണമെന്നും ട്രോൾ ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടതായിട്ടേ ഓർമ്മയുള്ളൂ. പിന്നീട് ഇതേ മാപ്രകൾക്ക് വേണ്ടിയിട്ട് ട്രോൾ ആർമി രൂപം കൊള്ളുകയാണ്. പല മാപ്രകളുടെയും പേരിലുള്ള ഫാൻ ബേസുകളും ഗ്രൂപ്പുകളും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ നിലവിലുണ്ടതാണ്. പക്ഷേ ഈ ട്രോൾ ആർമിയൊക്കെ മാപ്ര ഓഫ് ദി വീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. ഓരോ ആഴ്ചയിലും ഒരു മാപ്രക്ക് അവരുടെ ഏറ്റവും വലിയ മണ്ടത്തരത്തിന് ഒരു അവാർഡ്, ഒരു പ്രശസ്തി പത്രവും അതുപോലെ തന്നെ പറഞ്ഞാൽ അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് തീരുമാനിക്കുന്നു. പേജിന്റെ ഭാഗമായിട്ട് തന്നെ അവരത് ആദ്യത്തെ അവാർഡ് ഇന്ന് പ്രഖ്യാപിക്കുകയും കഴിഞ്ഞു. അത് അർഹിയായിരിക്കുന്നത് ഏഷ്യാ ന്യൂസിനകത്തുള്ള പാലക്കാട് ബ്യൂറോ ചീഫ് പ്രിയ അലവള്ളി മാഡാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഏതായിരിക്കും അവാർഡിന് അർഹമായിട്ടുള്ള സംഗതിയെന്ന്. എച്ച് ആർ ഡി എസിന്റെ പുള്ളിയെ പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ ഗൂഢാലോചനയല്ലേ, ഇത് മുഖ്യമന്ത്രിയുടെ ഗൂഢാലോചനയല്ലേ എന്ന് മാധ്യമപ്രവർത്തകരുടെ ഇടയിലൂടെ മയക്കം കൊണ്ടുവരുമെന്ന് ചോദിച്ച പ്രിയയെ അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറന്നുപോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതൊരു ഭാഗത്തൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഇതേ ഏഷ്യാ ന്യൂസിനകത്തുള്ള മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഹെയറിലേക്ക് കയറിയിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് ഒരു മൂന്നോ നാല് ദിവസമായിട്ട് നിയമസഭക്കകത്ത് കെ കെ രമയും അതുപോലെ തന്നെ സി പി എം എം എൽ എ ആയിരിക്കുന്ന എം എം മണിയും തമ്മിൽ നടന്ന വാക്പോരിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയോ വല്ലാത്ത രീതിയിലേക്ക് വ്യാഖ്യാനിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിൽ നിയമസഭക്കകത്ത് കൊടുക്കേണ്ട മറുപടി അന്ന് തന്നെ അവിടെ ഭരണപക്ഷ എം എൽ എ എന്ന നിലയിൽ എം എം മണിയും ഭരണപക്ഷത്തിന്റെ നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിയും കൊടുത്തു പോയതാണ്. പക്ഷെ ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇതിനകത്തൊരു പുതിയ രീതിയിലേക്കുള്ള ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർ വീണ് ശ്രമിക്കുകയാണ്. ഇന്നലെ എം എം മണി മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അത് ആനി രാജ മണിക്കെതിരായിട്ട് പറഞ്ഞിരിക്കുന്നു. മണി അതിന് നേരെ മറിച്ചിട്ട് പറയുന്നത് അവർ ഡൽഹിയിൽ ഉണ്ടാകുന്ന ആളല്ലേ,
ഓർക്കണം, അവർ ഡൽഹിയിൽ ഉണ്ടാകുന്ന ആളല്ല എന്നാണ് എല്ലാ മാധ്യമങ്ങളും മുന്നിൽ ഫേസ് ചെയ്തിട്ട് അവരൊരു മാധ്യമങ്ങളാണെന്നാണ് ഒരുമിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ മീഡിയകളത് വരുമ്പോഴേക്കും എന്തായി, അവർ ഡൽഹിയിൽ നിന്ന് ഉണ്ടാക്കുകയല്ലേ എന്നായി. എം എം മണി ആയതുകൊണ്ട് അല്ലെങ്കിൽ മണിയാശനായതുകൊണ്ട് ഇടുക്കിയിലെ നാടൻ വർത്താനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വളരെ പെട്ടെന്ന് തള്ളും എന്ന് പ്രതീക്ഷിച്ചാണെങ്കിലും ഒരു ഭാഗത്തൂടെ എങ്ങനെ കുത്തിത്തിരിപ്പിൽ ശ്രമിക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ മാധ്യമ പ്രവർത്തകരോട് ഗവേഷണം നടത്തുന്നത്. അതായത് ആനിരാജ ഡൽഹിയിലല്ലേ ഉണ്ടാകുക എന്നുള്ളതിനെ ആനിരാജ ഡൽഹിയിൽ നിന്നല്ലേ ഉണ്ടാക്കുന്നത് എന്ന രീതിയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം പുറത്തെമ്പാടും നടന്നു. മെനഞ്ഞാന്ന് കെ കെ രമക്കെതിരായിട്ട് നിയമസഭയിൽ എം എം മണി പ്രസംഗിച്ചതിനേക്കാളും വലിയ രീതിയിലേക്കുള്ളൊരു പ്രചരണത്തിലേക്ക് ഈ ആനിരാജയുടെ മുകളിൽ എം എം മണി സംസാരിച്ചിരിക്കുന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലും അവരുടെ എല്ലാ ചാനലുകളുടെയും ഒക്കെ അവരുടെ ഫേസ്ബുക്ക് പേജിനകത്ത് നന്നാതിന് വരാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഇത് കണ്ട് കേരളത്തിലെ സി പി ഐ കാരിൽ ചിലർ, അതായത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയിലെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി എന്തോ ഒരു കമന്റ് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഈ കമന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് നന്നാതിന് വീണ്ടും ആനിരാജയുടെ ഭാഗമായിട്ട് നമ്മുടെ വീണ്ടും ഒരു കമന്റ് വരുന്നു. ഇന്നെന്തായാലും സി പി ഐയുടെ അവരുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് ഈ ഒരു വിഷയത്തിനകത്ത് ഇനി പാർട്ടിയുടെ ഭാഗമായിട്ട് യാതൊരു കമന്റും വരരുത് എന്ന രീതിയിലേക്കുള്ള തീരുമാനത്തിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകുന്ന വേദന ചെറുതല്ല. കാരണം മുന്നണിക്കകത്ത് വളരെ ഒത്തൊരുമയോടെ ഗവൺമെന്റ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു, മന്ത്രിമാരെല്ലാം തന്നെ ഒന്നിനൊന്ന് പ്രവർത്തിക്കുന്നു, സി പി ഐക്കോ സി പി എമ്മിനോ തമ്മിൽ യാതൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നു. ഇതൊന്നും നമ്മുടെ മാധ്യമപ്രവർത്തകർ അങ്ങനെ പെട്ടെന്ന് സഹിക്കില്ലല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു കോൺടാക്ട് ഉണ്ടായെടുക്കുന്നത് ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ രമയും സി പി എമ്മും തമ്മിലുള്ള പോര് അല്ലെങ്കിൽ കോൺഗ്രസും രമയും തമ്മിലുള്ള പോര് എന്നുള്ള മാറിയെടുത്ത് സി പി എം സി പി ഐ പോരിലേക്ക് എന്നുള്ള സംഭവം എത്തിക്കാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്ന സമയത്താണ് ഇനിയൊരു യാതൊരു രീതിയിലുള്ള കമന്റ്സും ഈ വിഷയത്തിനകത്ത് ഉണ്ടാവരുതെന്നുള്ള തീരുമാനം സി പി ഐയുടെ ഉന്നത നേതൃത്വത്തിന് മുഖമായിട്ട് വരുന്നതും അത് അവരുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും അറിയിക്കുന്നതും. അപ്പൊ അതിൽ അരിശം പൂണ്ടുകൊണ്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർ ഇന്നലെ എല്ലാവരും തുള്ളിയിട്ടുണ്ട്. ഇന്ന് 24ന്റെ കഥാപ്രസംഗക്കാരൻ ശ്രീമാൻ ഹാഷ്മി വളരെ വലിയ കഥാപ്രസംഗമായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എൻകൗണ്ടറിനകത്ത്, ഇൻട്രോ സീനകത്ത്. അതിനകത്ത് സാധാരണ സി പി എമ്മിനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ ഇന്ന് സി പി ഐനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് എടുത്തത്. സി കെ ചന്ദ്രപ്പിനെയും വെളിയം ഭാർഗവനെയും തുടങ്ങി പല മൺമറഞ്ഞുപോയ സി പി ഐ നേതാക്കളെയും വോട്ട് ചെയ്തുകൊണ്ട് താജ് ഹാഷ്മിയുടെ ഭാഗമായിട്ടുള്ള നെടുന്നീളുന്ന കഥാപ്രസംഗമാണ്. ഈ കഥാപ്രസംഗം എല്ലാം കണ്ടതിന് ശേഷം ഏതെങ്കിലും സി പി ഐക്കാർക്കെങ്കിലും ഒന്ന് ചോര തുളച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അമ്മാതിരി പണിയെടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഏതായാലും ഇന്ന് ഏഷ്യൻ ന്യൂസിലെ സുരേഷ് കുമാർ എയറിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാരണം ഈ സെയിം തന്നെയാണ്. അതായത് സി പി ഐക്കാർ സി പി എമ്മിന്റെ വിടുപണി എടുക്കുന്നു എന്ന നിലയിലേക്കുള്ള ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാനൊന്ന് പറയാം. 15 വർഷം മുൻപ് നവംബർ 20 ചില്ലറ വിൽപ്പന മേഖലയിലേക്ക് വൻകിടക്കാർ കടന്നുവരുന്നതിനെതിരെ ഇടത് യുവജന രോഷം ഉയരുന്ന കാലം, സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രി വി എസ് ആഭ്യന്തരമന്ത്രി കോടിയേരി, മൂക്കിന് താഴെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഒരു അംബാസഡർ കാർ നിന്നു. പിൻ സീറ്റിൽ നിന്നും അദ്ദേഹം ഇറങ്ങി മുണ്ട് മാടിക്കുത്തി നേരെ എസ് ഐയുടെ മുറിയിലേക്ക്. ബിഗ് ബസാറിനെതിരായ സമരത്തിൽ മുന്നിൽ നിന്ന രാഖി രവികുമാർ അടക്കം വനിതാ പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തതറിഞ്ഞ് പാഞ്ഞെത്തിയ സി പി ഐ സംസ്ഥാന സെക്രട്ടറി. പോലീസുകാർ സ്തംഭരായി. മന്ത്രിമാരായ സി ദിവാകരനും കെ പി രാജേന്ദ്രനും മുല്ലക്കരയും ബിനോയും ആശാന്റെ രോഷം കണ്ടു ഭയന്നു. കസേരയിൽ നിന്ന് ഇറങ്ങി കാൽനടയായി സ്റ്റേഷനിലെത്തി. കസ്റ്റഡിയിലെടുത്തവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട് പോലീസ് തടിതപ്പി. 12 വർഷം വെളിയവും പിന്നാലെ ചന്ദ്രപ്പനും ആ കസേരയിലിരിക്കുമ്പോൾ ആൾക്കൂട്ടങ്ങൾക്കപ്പുറം ആദർശം ആത്മാവാണെന്ന തോന്നിപ്പിക്കലെങ്കിലും ഉണ്ടായി. പക്ഷെ ഇന്നോ കടനിലകളെ വെല്ലുന്ന കാനന സ്തുതികൾ, കാരണഭൂതരെ കാണപ്പെട്ട ദൈവങ്ങളായി കണ്ടിട്ടാണോ? കഞ്ചാവിനേക്കാൾ കാഠിന്യമുള്ള കുറ്റങ്ങളുടെ കറയാണോ കണ്ടെടുപ്പിക്കുന്നത്? സത്യത്തിൽ വാഴ വെക്കേണ്ടടുത്ത് വയനാട്ടിലാണോ വടക്കൻ മന്ദിരത്തിലെ 1-ാം നമ്പർ കസേരയിലോ, അതോ കേരള ക്രിസ്ത്യവിനെ എമ്മന്റെ പേരിൽ തലയെടുത്ത് നിൽക്കുന്ന ആ മഹത് മന്ദിരത്തിലെ 1-ാം നമ്പർ കസേരയിലോ? ആ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ആ നെടുന്നാലും പോസ്റ്റ് അങ്ങനെ പോവുകയാണ്. അപ്പൊ ഈ സുരേഷ് കുമാർ എന്ത് തന്നെയാണ് ഉദ്ദേശം ഉണ്ടാവുക, സി പി എമ്മും സി പി ഐ തമ്മിലുള്ള ഈ പടലപ്പണക്കം എങ്ങനെ ഒന്ന് കത്തിച്ച് കയറ്റി കൊണ്ടുപോകണം എന്നാണ്. അതിനാണ് ഈ സി കെ ചന്ദ്രപ്പനും വെളിയം ഭാർഗവനും ഉൾപ്പെടെയുള്ള ആളുകളെ കോട്ട് ചെയ്യുന്നതും പഴയൊരു സംഭവത്തിലേക്ക് ചങ്ങായി ഈ സാധനം എത്തിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റിങ്ങിന് മാത്രമല്ല കേട്ടോ, ഇതിന്റെ കൂടെ ഇവരുടെ എല്ലാം പടം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഗാനത്തിന്റെ ഉണ്ട്, അതോടൊപ്പം തന്നെ വെളിയത്തിന്റെ ഒക്കെ നടന്നാലും പോസ്റ്റ് ഫോട്ടോ ഒക്കെ കൂടെ ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് യഥാർത്ഥത്തിൽ വന്നിരുന്നത്.
എന്നാൽ ഇതിൽ നിന്ന് മാറിയിട്ട് ഈ പോസ്റ്റ് സംഭവം വന്ന ഉടനെ ഈ സംഭവത്തിന് ആധാരമായിരിക്കുന്ന വിഷയമായി ബന്ധപ്പെടുത്തിയിട്ട് തൊട്ട് പിറ്റേസത്തെ മലയാള മനോരമ പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത ആരോ എടുത്തു, അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവിടെ ഇട്ടു കൊടുത്തു. അതോടുകൂടി സുരേഷ് കുമാർ എയറിലേക്ക് വിക്ഷേപിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. മലയാള മനോരമയുടേതാണ് അപ്പൊ, അങ്ങനെ കോൺഗ്രസുകാർക്കായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കായിക്കോട്ടെ പെട്ടെന്ന് അങ്ങനെ തള്ളാൻ കഴിയില്ല. പ്രത്യേകിച്ച് CPMനും CPIക്കും ഭരിക്കുന്നത് ഇടതുപക്ഷ മുന്നണി സർക്കാരാണെന്ന് പറഞ്ഞാൽ അവർക്കുമെതിരായിട്ട് മനോരമ വാർത്ത എഴുതുമ്പോൾ അതിന്റെ അന്നത്തെ ഒന്നാം പേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു: CPI വനിതാ കൗൺസിലർ പോലീസിനെ തല്ലി, മന്ത്രിമാരും നേതാക്കളും എത്തി മോചിപ്പിച്ചു. നേരത്തെ പറഞ്ഞിരിക്കുന്ന സംഭവം എന്താണ്? ഇപ്പോ ഈ വന്നിരിക്കുന്ന വാർത്ത എന്താണ്? സുരേഷ് കുമാറോടൊക്കെ ചെറുതെങ്കിലുമായിട്ടുള്ളൊരു ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ ഇപ്പോഴും കേരളത്തിൽ ബാക്കിയുണ്ടാവും. പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ പേരെടുത്ത ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ചാനലിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ സത്യാവസ്ഥ ഇതാകുന്നതായിരിക്കെ എന്തിനാണ് ഇത്തരം സത്യാവസ്ഥകളെ മൂടി വെച്ചുകൊണ്ട് ഇതിനെ വക്രീകരിച്ചുകൊണ്ട് ഇത്തരം ഒരു പോസ്റ്റുകളൊക്കെ ഇട്ട് ആരോടുള്ള വിധേയത്വം കാണിക്കാണിവർ? കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ കോഴിക്കോട് മീറ്റിംഗ് വിളിച്ചായി ബന്ധപ്പെടുത്തിയിട്ട് വിവരാവകാശ പ്രകാരമുള്ള രേഖ പുറത്തു വന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള വിശദാംശങ്ങൾ പൂർണ്ണമായി വന്നപ്പോൾ മനസ്സിലായത് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന മീറ്റിംഗ് അല്ല, പക്ഷേ കേരളത്തിലെ BJP സംഘടിപ്പിച്ച മീറ്റിംഗ് ആണ്. എന്നാൽ BJP ആണ് ഡയറക്റ്റ് ഈ മീറ്റിംഗ് വിളിക്കുന്നത് എന്നറിഞ്ഞാൽ കേരളത്തിലെ അവർ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗം പത്രമാധ്യമങ്ങളുടെയും ചാനലുകളുടെയും എഡിറ്റർമാർ അല്ലെങ്കിൽ അതിന്റെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള ആളുകൾ ഈ മീറ്റിംഗിനകത്ത് പങ്കെടുക്കില്ല. അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന യോഗമാണെന്ന് പറയുകയും ദേശാഭിമാനി, ജനകീയം, മാധ്യമം, വീക്ഷണം തുടങ്ങി പക്ക സംഘപരിവാർ വിരുദ്ധ മാധ്യമങ്ങളായിരിക്കുന്ന ആളുകളെയെല്ലാം ക്ഷണിക്കാതെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നാ യോഗത്തിന്റെ തീരുമാന പ്രകാരം പിന്നീട് നടന്നു വരുന്ന സംഭവങ്ങളാണ് സജി ചെറിയാന്റെ വിഷയത്തിനകത്തായാലും പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന ഓരോ സംഭവത്തിനകത്തും നടക്കുന്ന മാധ്യമ വിചാരണകൾ. ഇന്ന് ഈ മണിയുടെ വിഷയവും അതുപോലെ തന്നെ ആനി രാജേനും എല്ലാം വെച്ചുകൊണ്ട് അതൊന്നും വല്ലാത്ത രീതിയിൽ ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇവരുടെ ഭാഗത്ത് നിന്ന് നടത്തുകയായിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്. പക്ഷെ അത് തുടക്കത്തിൽ തന്നെ സുരേഷ് കുമാറെ ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഭവം അവിടെ പാളിപ്പോയി. ഇതാണ് ആ വിഷയത്തിനകത്തുള്ള സത്യാവസ്ഥ എന്നുള്ളത്. ഇനി ഇതോടൊപ്പം തന്നെ ഇന്ന് എയറിലേക്ക് പോയിരിക്കുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകൻ കൂടിയുണ്ട്, അയ്യപ്പദാസ്, മനോരമയിലുള്ളതാണ്. അങ്ങനെ ഇത് ഈയൊരു പോസ്റ്റ്, അയ്യപ്പദാസിന്റെ ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സന്ദർഭവശാലായിട്ട് തന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ മുന്നിൽ കിട്ടിയതാണ്. അദ്ദേഹം കുറച്ചു മുൻപ്, അതായത് വൈകുന്നേരം ഒരു 5-6 മണിയോടെ നടന്ന ഫേസ്ബുക്കിനകത്ത് കുറിച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ്. അതിന്റെ തൊട്ട് താഴെ തന്നെ ഒരു FIR റിപ്പോർട്ടും എല്ലാം ഉണ്ട്. അയ്യപ്പദാസ് എഴുതുന്നത് നമുക്ക് അങ്ങോട്ടൊന്ന് വായിക്കാം. എന്റെ ഭാര്യ എന്ന് അവകാശപ്പെട്ടു ഒരു സ്ത്രീ വർഷങ്ങൾക്ക് മുൻപിട്ട FB പോസ്റ്റ് എടുത്ത് പ്രത്യേക താല്പര്യത്തോടെ ചിലർ പ്രചരിപ്പിക്കുന്നത് കണ്ടു. നോട്ട് ദി പോയിന്റ്, പ്രത്യേക താല്പര്യത്തോടെ ചിലർ. അവരുടെ ശ്രദ്ധയ്ക്ക് ഇത് എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ 2020 FIR ആണ്. എന്ന് വെച്ചാൽ ഇത് കേസാണ്. വീണ്ടും നോട്ട് ചെയ്യുക, 2020 FIR ആണ്. അതുകൊണ്ട് ഇത് കേസുമാണ്, നിയമ നടപടി ഉണ്ടായതാണ്. ആയിക്കോട്ടെ, ദുഷ്ടലാക്കോടെ പ്രചരിപ്പിക്കുന്നവരും മനസ്സിലെ മാലിന്യം മുഴുവൻ എടുത്ത് വൃത്തികേട് എഴുതുന്നവരും സൂക്ഷിക്കുന്നത് നന്നാവും. സൂക്ഷിക്കാം. ആ അവസാനത്തെ വാക്ക്, ആ വാക്യം ഒന്നുകൂടി നമുക്ക് വായിക്കാം. ദുഷ്ടലാക്കോടെ പ്രചരിപ്പിക്കുന്നവരും മനസ്സിലെ മാലിന്യം മുഴുവൻ എടുത്ത് വൃത്തികേട് എഴുതുന്നവരും സൂക്ഷിക്കുന്നത് നന്നാവും. ഇത് സ്വന്തം മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് അയ്യപ്പദാസ് നമുക്ക് പറഞ്ഞുകൊടുത്ത ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പ്രശ്നം മനസ്സിലിട്ടു. ആരാണ് മനസ്സിലെ മാലിന്യം മുഴുവൻ എടുത്തുകൊണ്ട് വൃത്തികേട് ചാനലിരുന്ന് പറയുന്നത് എന്നതിനുള്ള ഒരു സെൽഫ് കോളാണ് അയ്യപ്പദാസ് അവിടെ പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരാം. 2020 FIR ഇട്ട സംഭവമാണ്. 2020 18-4 ഇനി ഇപ്പുറത്ത് മറ്റൊരു സ്ക്രീൻഷോട്ട് കൂടി കാണിക്കാം, അപ്പോഴേ നിങ്ങൾക്ക് കാര്യം പിടികിട്ടുള്ളൂ. അഖിലാദാസ് എന്നാണ് ആളുടെ പേര്. 2019 July 1 അവരുടെ ഫേസ്ബുക്ക് പേജിനകത്ത് അല്ലെങ്കിൽ പ്രൊഫൈലിനകത്ത് എഴുതിയിരിക്കുന്ന കുറിപ്പാണ്. ആ താഴെ നിങ്ങൾ കാണുന്ന ആ നീല കളറിനകത്ത് കറുത്ത തലമുടി കാണുന്നുണ്ടാവും. ആ കാണുന്ന തലമുടി തലയുമെല്ലാം അയ്യപ്പദാസിൻ്റെതാണ്. അപ്പൊ അഖിലാദാസ് എന്ന് പറയുന്ന ആ സ്ത്രീ എഴുതിയിരിക്കുന്ന പോസ്റ്റിലേക്ക് നമുക്ക് വരാം. ഇതെന്റെ സ്വന്തം ഭർത്താവാണ്, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ. ഞങ്ങളുടെ വിവാഹം വളരെ പോപ്പുലറായ എന്റെ കുടുംബക്ഷേത്രത്തിൽ വച്ചാണ് നടന്നത്. ഞങ്ങളുടെ ഭഗവതിയുടെ നടയിൽ വെച്ചാണ് താലി ചാർത്തിയത്. ആ താലിയുടെ പവിത്രത കൊണ്ട് തന്നെ മരണം വരെ എന്റെ മനസ്സിൽ എന്റെ ദാസേട്ടനല്ലാതെ മറ്റൊരു പുരുഷനും ഒരിക്കലും സ്ഥാനമില്ല.
എനിക്കെന്റെ ദാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, മറ്റാരും. ഞങ്ങൾക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. ഇനി പ്രസവിക്കുന്നെങ്കിലും അത് എന്റെ ദാസേട്ടന്റെ ചോരയിൽ പിറന്ന സ്വന്തം കുഞ്ഞിനെ മാത്രമായിരിക്കും. എന്റെ കഴുത്തിന് താഴെ ജീവനുള്ളിടത്തോളം കാലം ദാസേട്ടന്റെ മനസ്സിലും മറ്റൊരു സ്ത്രീക്കും സ്ഥാനമുണ്ടാകില്ല. 16 വയസ്സ് മുതൽ പ്രണയിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി മരണം വരെ അത് അങ്ങനെ ആയിരിക്കും. ദാസ് ഒരു പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ വലതുകൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച എന്നെ മാത്രമാണ്. ഈ എഴുതിയ ആളുടെ പേര് അഖില അയ്യപ്പദാസ്. ഈ അയ്യപ്പദാസ് എന്ന് പറയുന്ന പിറ്റത്തെ അഖില സ്ത്രീയാണ് അയ്യപ്പദാസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഭാഗം വരുന്ന നിങ്ങളെല്ലാം ഉദ്ദേശിക്കുന്ന മനോരമയിലെ കൗണ്ടർ പോയിന്റിലാണ് തന്നെ നയിക്കുന്ന തലമുഹത്ത് അവിടുത്തെ മാധ്യമ പ്രവർത്തനമായിരുന്ന അയ്യപ്പദാസിനെ കുറിച്ചാണ്. ഇതിനകത്ത് വേറെ നമുക്ക് ഒന്നുമില്ല, വേറെ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. പക്ഷേ ആകെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എല്ലാ ആളുകളുടെയും വ്യക്തികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ കുടുംബ മഹിമ അല്ലെങ്കിൽ കുടുംബ പുരാണം ഒക്കെ ചാനൽ വന്നിരുന്ന് കീറിയും മുറിച്ചും ഒക്കെ ഇരിക്കുന്ന അയ്യപ്പദാസ് ഇമ്മാതിരി ഒരു പോസ്റ്റ് എഴുതേണ്ട രീതിയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾക്കൊരു സ്വയംബോധം വന്നു തുടങ്ങണം. കാരണം എല്ലാ ആളുകൾക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, മറ്റ് പല കുടുംബാംഗങ്ങളും ഉണ്ട്. അവരുടെയൊക്കെ പേഴ്സണൽ സ്പേസിൽ കയറി ഇത്തരം സ്റ്റോറികൾ ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നു കൊണ്ട് ഇത് പബ്ലിക് ഡൊമൈനിൽ വെച്ചുകൊണ്ട് അന്ത്യചർച്ചകൾ സംഘടിപ്പിക്കാനും അയ്യപ്പദാസിനെ പോലെയുള്ള തലമൂത്ത മാധ്യമ പ്രവർത്തകർ തയ്യാറാകുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സ്പേസ് കിട്ടിയാൽ തന്നെ അതിനെ അടിക്കാനുള്ള ഉത്തമമായിട്ടുള്ള വടിയെടുത്തുകൊണ്ട് തന്നെ അടിക്കുവാൻ ആളുകൾ തയ്യാറാവും. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ. കാരണം നിങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശത്രു ബേസ് എന്ന് പറയുന്നത് അത്ര വലുതാണ്. അതും സത്യമായിട്ട് യാതൊരു ബോധ്യവുമില്ലാത്ത ബന്ധവുമില്ലാത്ത പല സംഭവങ്ങളും നിങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മാത്രമാണ്. ഇനി ഈ രണ്ട് സ്ക്രീൻഷോട്ടുകളുടെയും കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയ്യപ്പദാസ് പറയുന്നത് 2020 ഇട്ടിരിക്കുന്ന FIR എന്നാണ്. എന്നാൽ അപ്പോഴും ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഇപ്പോഴത്തെ സ്ക്രീൻഷോട്ടിനകത്ത് കാണാം. ഇത് എഴുതിയിരിക്കുന്നത് 2019 ജൂലൈ 1. 2019 ജൂലൈ 1 ഇങ്ങനെ ഒരു പോസ്റ്റ് എഴുതിയതിന് ശേഷം പിന്നെ ഈ ഭവതിയുമായിട്ട് സെറ്റിൽമെന്റ് ആയി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവാം എന്നാണ് പിണറായിക്കാരൻ തോന്നുന്നത്. സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല, സംസാരിച്ചിട്ടുണ്ടാവാം. അതിനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. FIR ഇട്ടിരിക്കുന്ന ഡേറ്റ് 2020 ജൂൺ 18. അതായത് വീണ്ടും ഏകദേശം ഒരു വർഷത്തിനടുത്ത്, 11.5 മാസത്തിനടുത്ത് സമയമെടുത്തിട്ടാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സമയമുണ്ട്. അതിനിടയിൽ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയുണ്ട്. പക്ഷെ അയ്യപ്പദാസിനെ പോലൊരു വളരെ മാന്യമായി ജീവിക്കുന്ന, മാന്യമായിട്ട് മാത്രം തൊഴിലെടുക്കുന്ന ഒരു മാധ്യമപ്രവർത്തകരോട് അതൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്നുള്ള ചെറിയൊരു കോംപ്ലക്സ് ഉള്ളതുകൊണ്ട് അമ്മാതിരി കാര്യത്തിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും രമേശിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വീട് മരിച്ച് പണിയെടുക്കുമെന്നുള്ള കാര്യം നാട്ടുകാർക്കൊക്കെ അറിയാം. കാരണം TPA വിറ്റുകൊണ്ട് TPയുടെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുകയും TPയുടെ പേര് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ വരികയും എല്ലാ പ്രസംഗത്തിലും TPയെ കൂട്ടുകയും ചെയ്യുന്നത് മാത്രം വരുന്ന ഒരാൾക്ക് ഇതല്ലാതെ മറ്റു മാർഗമില്ല. അപ്പോൾ TP എന്തായാലും പ്രൊജക്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ മാധ്യമങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. കാരണം ആ വടകര മണ്ഡലം രമേകയുടെ പേരിലേക്ക് വിജയിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ചേരുവകളും ചേർത്ത് കൊടുത്തത് നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഏത് കളി നിങ്ങൾ കളിക്കുകയും ചെയ്യും അത് നന്നായിട്ടറിയാം. പക്ഷേ ഇത്തരം ചില ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോഴേക്കും അത് ചൂണ്ടിക്കാണിക്കാനും അത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇറക്കയറ്റുവാനും ഇത്തരം ആളുകൾ ഇവിടെ ബാക്കി ഉണ്ടാവും എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ഏതായാലും സുരേഷ് കുമാർ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ വിക്ഷേപിച്ചിരിക്കുന്ന ആ ടെലിസ്കോപ്പിനും അപ്പുറത്തേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അയ്യപ്പദാസിന്റെ തൊട്ട് താഴെയുണ്ട് എന്നും. എന്തായാലും രണ്ടുപേർക്കും നല്ലൊരു ശുഭരാത്രി നമുക്കങ്ങ് നടന്നേക്കാം. ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ സമയം വളരെ വൈകിയതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും